എൻ്റെ പേര് മുംതാസ്. വെൽക്കം ടു ഇസാൻസ് വേൾഡ്. നമ്മളമ്മമാർക്ക് ഏറ്റവും അധികം ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ കുഞ്ഞുങ്ങൾക്ക് ഓരോ പുതിയ പുതിയ ഫുഡ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് അമ്മമാരോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അവോക്കാഡോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് നല്ലതാണോ, അത് ഏത് പ്രായത്തിലാണ് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അത് തന്നെയാണ് പറയാൻ പോകുന്നത്. അവോക്കാഡോ കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ തൊട്ട് നമുക്ക് കൊടുത്തു തുടങ്ങാം, അത് കുഞ്ഞുങ്ങൾക്ക് സേഫാണോ, അതുപോലെ തന്നെ ഈ അവോക്കാഡോ കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും അത് കൊടുക്കേണ്ട രീതിയെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എന്താണെങ്കിലും വീഡിയോയിലേക്ക് കടക്കും മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദാ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിലും ഉണ്ട്, ഇൻസ്റ്റഗ്രാമിലും ഉണ്ട്, അതുകൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ അമ്മമാർ എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് സെർച്ച് ചെയ്യുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ എന്താണെങ്കിലും അതിൽ നിങ്ങൾ ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത ഒന്നാണ് ഈ അവോക്കാഡോ. അത് പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമല്ലോ അല്ലേ. അവോക്കാഡോ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ന്യൂട്രീഷ്യസ് ഫുഡാണ്. കുഞ്ഞുങ്ങളുടെ ഡയറ്റ് ചാർട്ടിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒന്നാണ് ഈ അവോക്കാഡോ. അത്രയധികം ന്യൂട്രീഷണൽ വാല്യൂ ആണ് ഈ അവോക്കാഡോയ്ക്ക് ഉള്ളത്. അപ്പോൾ എന്താണെങ്കിലും ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായി എന്ന് വിചാരിക്കുന്നു, അതായത് കുഞ്ഞുങ്ങൾക്ക് ഈ അവോക്കാഡോ സേഫാണോ എന്ന്. അബ്സൊലൂട്ട്ലി സേഫാണ്. കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രോബ്ലവും ഇല്ല. നമുക്ക് 6 മാസം തൊട്ട് കുഞ്ഞുങ്ങൾക്ക് ഈ അവോക്കാഡോ കൊടുത്തു തുടങ്ങാവുന്നതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 6 മാസം വരെ കുഞ്ഞുങ്ങൾ ബ്രസ്റ്റ് ഫീഡിങ് മാത്രം ചെയ്യുന്ന സമയമാണല്ലോ. അപ്പോൾ ആ സമയം വരെ കുഞ്ഞുങ്ങൾക്ക് സോളിഡ് ഫുഡ്സ് ഒന്നും കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. 6 മാസത്തിന് ശേഷം നമുക്ക് ഈ അവോക്കാഡോ കൊടുത്തു തുടങ്ങാവുന്നതാണ്. ഈവൻ ഫസ്റ്റ് ഫുഡായിട്ട് പോലും കൊടുക്കാൻ പറ്റിയ ഒന്നാണ് ഈ അവോക്കാഡോ. അവോക്കാഡോ ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടർ ഫ്രൂട്ട് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ ആണ് അതിന് ആ ഒരു പേര് കൊടുക്കുന്നത്. ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ്സ് ആണ് ഈ അവോക്കാഡോ കഴിക്കുന്നത് കൊണ്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവോക്കാഡോ കുഞ്ഞുങ്ങൾ മാത്രമല്ല നിങ്ങളും കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ എന്താണെങ്കിലും അവോക്കാഡോ വളരെ സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു ഫ്രൂട്ടാണല്ലേ. സൂപ്പർ മാർക്കറ്റ്സിലെല്ലാം തന്നെ അവോക്കാഡോ ഉണ്ടാവും. അപ്പോൾ അതിന് പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ നമുക്കത് പഴുത്തതാണോ എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും. ഒരു വലിയ ബെറി പോലെയാണ് ഈ അവോക്കാഡോ കാണുക. നമുക്കത് മുറിച്ച് കഴിഞ്ഞാൽ അതിനുള്ളിലൊരു വലിയ കുരു ഉണ്ടാവും. ആ കുരു മാറ്റിയിട്ട് ഈ അവോക്കാഡോയുടെ ഉള്ളിൽ നിന്ന് ഒരു സ്പൂൺ വെച്ചോ മറ്റോ എടുത്തിട്ട് നമുക്ക് കുഞ്ഞിന് കൊടുക്കാനായിട്ട് സാധിക്കും. ഞാൻ എന്താണെങ്കിലും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവോക്കാഡോ കൊണ്ടുള്ള ഷെയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ട് നോക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവോക്കാഡോ എങ്ങനെയാണ് എടുക്കുന്നതെന്നെല്ലാം ഉള്ള ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാലും മനസ്സിലാവും. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അവോക്കാഡോയെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. അവോക്കാഡോ എന്ന് പറഞ്ഞാൽ ഒരു ഫാറ്റി ഫ്രൂട്ടാണ്. അതിൽ ധാരാളമായിട്ട് വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അവോക്കാഡോയ്ക്ക് ഒരു ക്രീമി ടെക്സ്ചറാണ് ഉള്ളത്. അതായത് നമ്മൾ അതിൽ നിന്ന് അതിൻ്റെ പൾപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്താൽ ഒരു ക്രീം പോലെയാണ് ഉണ്ടാവുക. പക്ഷേ ഹൈലി ന്യൂട്രീഷ്യസ് ആണ് ഈ അവോക്കാഡോ. അവോക്കാഡോയിൽ ധാരാളമായിട്ട് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വൈറ്റമിൻസ് ആയ B, C, E, K എന്നിവയും മൈക്രോ ന്യൂട്രിയൻസ് ആയ പൊട്ടാസ്യം, ഫോസ്ഫറസ്, സെലേനിയം എന്നിവയെല്ലാം ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അവോക്കാഡോയിൽ ധാരാളമായിട്ട് ഫാറ്റ് കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കൊരു വെയ്റ്റ് ഗെയിനിങ് ഫുഡായിട്ടും ഈ ഒരു അവോക്കാഡോ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അവോക്കാഡോ ഒരു നോൺ കൊളസ്ട്രോൾ ഫുഡായിട്ടാണ്. അതുപോലെ തന്നെ സോഡിയം ലെവലും ഇതിൽ വളരെയധികം കുറവാണ്. അപ്പോൾ എന്താണെങ്കിലും അവോക്കാഡോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവോക്കാഡോയിൽ ധാരാളമായിട്ട് ഫാറ്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെങ്ത്തിന് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളുടെ കാര്യം അറിയാലോ, അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കൂടുതലായിട്ട് നടക്കുന്നത് ആ ഒരു ചെറിയ പ്രായത്തിലാണ്. അപ്പോൾ ബ്രെയിൻ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഫാറ്റ് വളരെയധികം അത്യാവശ്യമാണ്. ആ ഫാറ്റാണ് ധാരാളമായിട്ട് ഈ അവോക്കാഡോയിൽ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു അവോക്കാഡോയിൽ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത്. അതാണ് കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റിനും വേണ്ടതും. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഓവറോൾ ആയിട്ടുള്ള മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റിന് ഈ ഒരു അവോക്കാഡോ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അവോക്കാഡോയിൽ ധാരാളമായിട്ട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻസ് മാത്രമല്ല മൈക്രോ ന്യൂട്രിയൻസും എല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മൈക്രോ ന്യൂട്രിയൻസും വൈറ്റമിൻസും എല്ലാം കുഞ്ഞുങ്ങളുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർക്ക് യാതൊരു ഡെഫിഷ്യൻസീസും ഉണ്ടാവാതിരിക്കാനും അവരുടെ ഗ്രോത്ത് എല്ലാം കറക്റ്റായിട്ട് നടക്കാനായിട്ടും ഈ ഒരു അവോക്കാഡോ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഒരു കപ്പ് അവോക്കാഡോ പ്യൂരിയിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ ഒരു ചാർട്ടായിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ആ 1 കപ്പ് പ്യൂരീഡ് അവോക്കാഡോയിൽ വൈറ്റമിൻ A 338 ഇൻ്റർനാഷണൽ യൂണിറ്റ്, വൈറ്റമിൻ C 20.2 മില്ലിഗ്രാം, വൈറ്റമിൻ B1
0.2 mg, വൈറ്റമിൻ ബി 12 0.3 mg, നിയാസിൻ 3.9 mg, ഫോളേറ്റ് 205 mg, പാന്റോതെനിക് ആസിഡ് 3.3 mg, വൈറ്റമിൻ ബി 6.6 mg, മിനറൽസ് ആയ പൊട്ടാസ്യം 1166 mg, ഫോസ്ഫറസ് 124 mg, മഗ്നീഷ്യം 67 mg, കാൽസ്യം 30 mg, സോഡിയം 18 mg, അയൺ 1.4 mg. അതുപോലെ തന്നെ സെലേനിയം, മാംഗനീസ്, കോപ്പർ, സിങ്ക് എന്നിവ ചെറിയ അളവിലും അതർ വൈറ്റമിൻസ് എല്ലാം ചെറിയ അളവിലും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവക്കാഡോയുടെ മറ്റൊരു ഗുണം കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി കൂടാനും അവരുടെ സ്കിൻ കണ്ടീഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ടിരിക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം അവക്കാഡോയിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സിയും ഇയും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അവയൊക്കെ കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി കൂടാനും സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻസ് ആണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഡെവലപ്പ് ആവാനായിട്ട് സഹായിക്കുന്ന വൈറ്റമിൻസ് എല്ലാം തന്നെ അവക്കാഡോയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ അവക്കാഡോ എന്ന് പറയുന്നത് സോഡിയം ആൻഡ് കൊളസ്ട്രോൾ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ഹൈ ബ്ലഡ് പ്രഷർ, ഹാർട്ട് ഡിസീസസ് പോലെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് ഈ അവക്കാഡോ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് എല്ലാം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കോമൺ ആയിട്ടുണ്ടാകുന്ന അസുഖങ്ങളെയൊക്കെ തടഞ്ഞിട്ട് കുഞ്ഞിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആക്കാനായിട്ട് ഈ അവക്കാഡോ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ആൻറ്റി ഓക്സിഡൻസ് കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് അധികം ടോക്സിൻസ് കടക്കാതെ ശരീരത്തിലുള്ള ടോക്സിൻസിനെ എല്ലാം വെളിയിൽ കളയാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞിൻ്റെ ഡൈജഷൻ എല്ലാം കറക്റ്റാക്കി കുഞ്ഞിൻ്റെ ലിവർ ഫങ്ഷനിങ് ഒക്കെ ഓക്കെ ആക്കാനായിട്ടും ഈ അവക്കാഡോ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ഹൈലി ന്യൂട്രീഷ്യസ് ഫ്രൂട്ടാണ് ഈ അവക്കാഡോ. അവക്കാഡോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് അവക്കാഡോ കൊടുക്കേണ്ടതെന്ന് പറയാം. അപ്പോൾ നമുക്ക് 6 മാസം കംപ്ലീറ്റ് ആയാൽ തൊട്ട് കുഞ്ഞുങ്ങൾക്ക് അവക്കാഡോ കൊടുത്തു തുടങ്ങാം. ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ നല്ല പഴുത്ത അവക്കാഡോ നന്നായിട്ടൊന്ന് ചുരണ്ടി എടുത്തിട്ട് അത് മാഷ് ചെയ്തിട്ട് പ്യൂരിയാക്കി കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. അത് വേവിക്കേണ്ട ഒന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് അതിൽ നിന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ച് മാഷ് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ് ക്രീമി രൂപത്തിൽ. ഒരു 2 മാസമൊക്കെ കഴിഞ്ഞൊരു 8 മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് അങ്ങനെ ക്രീമി രൂപത്തിലാക്കാതെ ചെറിയ ചെറിയ തരികളോടുകൂടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ഇനിയിപ്പോൾ 1 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് അവർക്ക് ഷെയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അതായത് പാൽ ഉപയോഗിച്ചിട്ട് പാലിൽ ഈ അവക്കാഡോ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഷെയ്ക്ക് രൂപത്തിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ അവക്കാഡോ സ്മൂത്തി അല്ലെങ്കിൽ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ എന്താണെങ്കിലും അവക്കാഡോ ഷെയ്ക്ക് വളരെയധികം ടേസ്റ്റി ആണ് കേട്ടോ. ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് അവക്കാഡോ സ്മൂത്തി. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും എല്ലാം വളരെയധികം നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഈ അവക്കാഡോ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും എല്ലാം ഡയറ്റിൽ അവക്കാഡോ കൂടി ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞിൻ്റെയും എല്ലാം ശരീരത്തിന് വളരെയധികം നല്ലതാണ്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതാ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ എടുത്തുള്ള ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ. ബൈ ബൈ. ടേക്ക് കെയർ.